ഗണനായക തുണയേകുക ഗുണകാരണനിധിയേ വരദായക വഴി കാട്ടുക വിനമാറ്റുക വിഭുവേ. എന്ത് മനോഹരമായ വരികളല്ലേ! പക്ഷെ എഴുതിയത് ആരാണെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ഒത്തൊരുമിച്ചെങ്കിൽ അത് ആരാണ് എഴുതിയെന്ന് കണ്ടെത്താൻ കഴിയും. ഗണപതിയുടെ പ്രസാദം പോലെ ഈ വരികൾ എത്തിച്ചേർന്നത് നമ്മുടെ പ്രിയപ്പെട്ട അശോകേട്ടന്റെ കയ്യിലാണ്. അതായത് ശ്രീവരാഹം ശ്രീ അശോക് കുമാർ അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ വരികൾ എത്തിച്ചേർന്നത്. ഒരുപാട് നാള് കൊണ്ട് ഈ വരി ഇങ്ങനെ കയ്യിൽ വെച്ച് നടക്കുകയാണ്. ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഇത് സോപാന സംഗീതത്തിലേക്ക് ഇങ്ങനെ ചിട്ടപ്പെടുത്തി വായിക്കണം എന്നുള്ള മനസ്സിലൊരു ആഗ്രഹം വന്നതും. അത് അദ്ദേഹം സോപാന സംഗീതത്തിന്റെ ഈ ഒരു ഇതിൽ തന്നെ അത് ചിട്ടപ്പെടുത്തി. നാളെ ലോകമെമ്പാടും വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്നറിയോ? ഗൗരി ഹബ്ബ എന്ന് പറയും. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ പറഞ്ഞെങ്കിൽ, വിനായകനെ ഗൗരി പാർവതി അമ്മ വയറ്റിൽ നിറവയറോട് വെച്ചിട്ട് ആ മോൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു നാളാണ് ഇന്ന്. അപ്പൊ ഈ പുണ്യ ദിവസമാണ് അശോകൻ ചേട്ടൻ തന്റെ ഈ ഗണപതി സ്തുതി നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇനി അശോകൻ ചേട്ടനെ കുറിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, അശോകൻ ചേട്ടൻ ഒരു സോപാന സംഗീതജ്ഞനാണ്. ഒരുപാട് വർഷം കൊണ്ട് ഈ ലോകമെമ്പാടും എത്രയോ സ്റ്റേജുകളിലും എത്രയോ ക്ഷേത്രങ്ങളിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കുറെ ഒരുപാട് കലാകാരന്മാർക്ക് താങ്ങായിട്ട് പ്രവർത്തിക്കുന്നതാണ് അശോകൻ ചേട്ടൻ. അദ്ദേഹം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സബ് ഗ്രൂപ്പ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് നിങ്ങളിലേക്ക് എത്തുന്ന ഈ ഒരു ഗണപതി സ്തുതി എല്ലാവരും അംഗീകരിക്കണം. അതിന് നിങ്ങളുടെ കമന്റ്സ് എല്ലാവരും പറയണം. എന്താ അഭിപ്രായങ്ങൾ പറയാ എല്ലാവരും. എന്താ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എല്ലാവരും അഭിപ്രായം പറയാം. ഈ സ്തുതി എല്ലാവരും ഷെയർ ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞില്ല എന്താണ് നമുക്ക് ഈ സ്തുതി എഴുതിയത് ആരാണെന്ന് ഇതുവരെ അറിയില്ല. അത് ഭഗവാന്റെ പ്രസാദം പോലെ അശോകൻ ചേട്ടന്റെ കയ്യിൽ വന്ന് എത്തിയതാണ്. അത് ആരായാലും ഈ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ, ഓരോരാൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് അദ്ദേഹത്തിന്റെ കയ്യിലും കൂടി എത്തുമായിരിക്കും. ഇനിയിപ്പോ പറയാൻ പറ്റില്ല കേട്ടോ, അത് ഗണപതിയാണോ നമുക്ക് ഭഗവാൻ തന്നെയാണോ അശോകൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തതെന്നും പറയാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ ആവട്ടെ. ആ ഭഗവാനെ പോലെ ആള് ഇത് നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ഷെയർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തും. അദ്ദേഹം കിട്ടിയെങ്കിൽ നമ്മളെയും കൂടി ബന്ധപ്പെടാൻ ശ്രമിക്കുക. എല്ലാവരും ഈ പാട്ട് കേൾക്കുക. തുണയേകുക ഗുണകാരണനിധിയേ വരദായക വഴി കാട്ടുക പിണമാറ്റുക വിഭുവേ. ഗണനായക തുണയേകുക ഗുണകാരണനിധിയേ വരദായക വഴി കാട്ടുക പിണമാറ്റുക വിഭുവേ. ശിവസംഭവ ശുഭമേകുക ശുക്ലാംഭരധരനേ പ്രണവാമൃത കല നൽകുക പ്രഥമാർച്ചിത പരനെ. ശിവസംഭവ ശുഭമേകുക ശുക്ലാംഭരധരനെ പ്രണവാമൃത കല നൽകുക പ്രഥമാർച്ചിത പരനെ. ഗണനായക തുണയേകുക ഗുണകാരണനിധിയേ വരദായക വഴി കാട്ടുക മാറ്റുക വിഭുവേ. ഗുണസോദര ഗുരുവാകുക അറിവേകുമൊരഴകേ ദുരിതാതുരധുര നീക്കുക പ്രിയവാർന്നൊരു ഭവനെ. ഗുണസോദര ഗുരുവാകുക അറിവേകുമൊരഴകേ ദുരിതാതുരധുര നീക്കുക പ്രിയവാർന്നൊരു ഭവനെ.
അമരാധിപ അഴലാറ്റുക അജലാത്മജമഹനേ ശരണാഗത പരിപാലക പരമേശ്വര സുധനേ അമരാധിപ അഴലാറ്റുക അജലാത്മജമഹനേ ശരണാഗത പരിപാലക പരമേശ്വര സുധനേ ജനനായക തുണയേകുക ഗുണകാരണ നിധിയേ പരദായക വഴി കാട്ടുക പിന്നെ മാറ്റുക വിഭുവേ ശർക്കര പകരാം പരം പൊരുളേ അലിവോടയെ സ്വരഗീതിക മുഖരൂ ഗണപതി അവിമോദകം അടശർക്കര പകരാം പരം പൊരുളേ അലിവോടയെ സ്വരഗീതിക മുഖരൂ ഗണപതി ഗണനായക തുണയേകുക ഗുണകാരണ നിധിയേ വരദായക വഴി കാട്ടുക പിന്നെ മാറ്റുക വിഭുവേ ഗണനായക തുണയേകുക ഗുണകാരണ നിധിയേ വരദായക വഴി കാട്ടുക പിന്നെ മാറ്റുക വിഭുവേ